दिन सारे। മെയ് 2 സഹരക്ഷക. പരിശുദ്ധമയ്ക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട്. ദൈവമാതാവ് എന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെയും മാതാവാണ് അമ്മ. സഹരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകർ പ്രവർത്തനങ്ങളിൽ മറ്റാരെക്കാളും അധികം പങ്കുചേർന്ന് അമ്മ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ആധ്യാത്മിക ജനനി എന്ന പദവി മൂലം സകല പ്രസാദവരങ്ങളുടെയും പ്രധായിയായി അമ്മ നിലകൊള്ളുന്നു. നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനോടുള്ള ഭക്തി എന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യജീവിതത്തിനും അതിലുപരി സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ്. പരിശുദ്ധയുടെ വിളനിലമായിരുന്നു നമ്മുടെ അമ്മ. പുണ്യ സമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ നമുക്കെപ്പോഴും മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ തൻ്റെ മക്കളായ നമുക്കേവർക്കും നൽകണമെന്ന് അമ്മ അതിയായി ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ ഈശോയുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ്. സകല ലോകരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യകാമറിയത്തേക്കാൾ ഈശോയുമായി ബന്ധമുള്ള വ്യക്തി വേറെ ആരാണുള്ളത്? സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോയ്ക്ക് മാതാവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. മാനുഷികവും ദൈവികവുമായ സകല പരിശുദ്ധിയുടെയും കേന്ദ്രമായി പരിശുദ്ധ കന്യകാമറിയം ഇന്ന് പരിലസിക്കുന്നു. സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടുവാൻ ദൈവമാതാവിനോടുള്ള ഭക്തി നമ്മെ ഏറെ സഹായിക്കുന്നു. അതിനായി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. സുഹൃത്ത് ജപം. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.